വ്യവസായ വകുപ്പിന്റെയും അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ നവസംരംഭകരെ കണ്ടെത്തി മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായി നിങ്ങൾക്കും സംരംഭകരാകാം ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി മാത്യു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിലായിരുന്നു ശില്പശാല നടന്നത്. ഒരു വർഷം ഒരു ലക്ഷം സംരംഭങ്ങൾ എന്ന ദൗത്യത്തോടെയുള്ള സംസ്ഥാന സർക്കാരിന്റെ 2022-23 സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വ്യവസായ വകുപ്പിന്റെയും അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ നവസംരംഭകരെ കണ്ടെത്തി മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായി നിങ്ങൾക്കും സംരംഭകരാകാം ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചത്. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി മാത്യു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സർക്കാരിന്റെ വികസന ലക്ഷ്യങ്ങളിൽ ഒരു വർഷം 100,000 തൊഴിൽ, 1,000 പേർ 5 പേർക്ക് തൊഴിൽ സംരംഭകരാകാം എന്നുള്ള ലക്ഷ്യത്തോടെ ആ സംരംഭകരെ എങ്ങനെ കൈകോർത്ത് കൊണ്ടുപോകാം, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാം, ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് വ്യവസായ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് എന്തെല്ലാം സമീപനങ്ങളുണ്ടാകും, നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ അതിന് മുൻപോട്ട് പോകേണ്ട വഴികൾ, അതിന് കൈത്താങ്ങാകേണ്ട വഴികൾ. ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന ശില്പശാലയുടെ ഉദ്ഘാടന ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം സൗമ്യ അനിൽ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഡി ഷാജി മുഖ്യ പ്രഭാഷണം നടത്തി. മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ദേവികുളം ഉപജില്ലാ വ്യവസായ വികസന ഓഫീസർ പ്രേംജിത് പി, ദേവികുളം വ്യവസായ വികസന ഓഫീസർ വിജീഷ് എൻ വി, അരവിന്ദ് എം വി, സി ഡി എസ് ചെയർപേഴ്സൺ ജിഷ സന്തോഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. പുതിയതായി സംരംഭം ആരംഭിക്കാൻ താല്പര്യമുള്ളവർക്കായി വിവിധ സർക്കാർ പദ്ധതികൾ പരിചയപ്പെടുത്തുകയും ലൈസൻസ്, ലോൺ, സബ്സിഡി തുടങ്ങി സംരംഭം ആരംഭിക്കുമ്പോൾ അറിയേണ്ട വിഷയങ്ങളിൽ ശില്പശാലയിൽ ക്ലാസുകൾ നടക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ അടിമാലി.